പാലായിൽ മൂന്ന് മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി സ്വതന്ത്രന്മാരും വാശിയോടെ പ്രചാരണത്തിലാണ്. പരിസ്ഥിതി രാഷ്ട്രീയം ഉയർത്തി വോട്ട് തേടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മജു പുത്തൻകണ്ടം ജയപരാജയങ്ങൾ നിർണയിക്കുമോ എന്നാണ് മുന്നണികളുടെ ആശങ്ക. ജനകീയ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി മജു പുത്തൻകണ്ടം. രാമപുരത്തെ പാറമടയ്ക്കെതിരായ സമരത്തിലൂടെയാണ് മജു പുത്തൻകണ്ടം പാലായിൽ ശ്രദ്ധേയനാകുന്നത്. പി സി ജോർജിനൊപ്പമായിരുന്ന മജു ജനപക്ഷം എൻ ഡി എയിൽ ചേർന്നതോടെ പാർട്ടി വിട്ടു. മജുവും സഹപ്രവർത്തകരും ചേർന്ന് ജനകീയ മുന്നണി രൂപീകരിച്ചാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുന്നോട്ട് വെക്കുന്നത് പരിസ്ഥിതി രാഷ്ട്രീയം. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാതെ പോയി. കേരളത്തിലെ നമ്മളെ ഇവിടുത്തെ ജനങ്ങൾക്ക് പല ആവശ്യങ്ങളുമുണ്ട്. അവർ അതിനവർ സമരം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരോടൊപ്പം നിന്ന് സമരം ചെയ്യാൻ അല്ലെങ്കിൽ നേടിക്കൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. സി ആർ നീലകണ്ഠൻ, കെ എം ഷാജഹാൻ തുടങ്ങിയവരും മജുവിനായി പാലായിൽ പ്രചാരണത്തിനെത്തുന്നു. ഈ മൂന്ന് മുന്നണികൾക്കും ഇടയിലുള്ള പടലപിണക്കങ്ങൾ, അവരോടുള്ള അവിശ്വാസം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു എതിർപ്പിന് വേണ്ടിയുള്ള ഒരു സിമ്പലാവാനുള്ള സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട്. പാലായിൽ പാറമട പ്രശ്നം സജീവമായ ഭരണങ്ങാനം, മൂന്നിലവ്, തലനാട്, മേലുകാവ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് മജുവിന്റെ പ്രചാരണം. ഈ നാല് പഞ്ചായത്തുകളിലുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എം മാണിക്ക് ലഭിച്ച ഭൂരിപക്ഷം 1000-ൽ താഴെ മാത്രം. പാറമട പ്രശ്നത്തിൽ വോട്ട് ചോരാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഈ പഞ്ചായത്തുകളിൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ച് പ്രചാരണം നടത്തുന്നുണ്ട്. മജു പുത്തൻകണ്ടം പിടിക്കുന്ന ഓരോ വോട്ടും പാലായിലെ വിജയം തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഷിജു അലക്സിനൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാല.